ഒയ്യാരത്ത് ചന്തു മേനോന്റെ ഇന്ദുലേഖ ഭാഗം 20 കഥയുടെ സമാപ്തി. ഗോവിന്ദ പണിക്കരും മാധവനും ഗോവിന്ദൻ കുട്ടി മേനവനും കൂടി ബൊംബായിൽ നിന്ന് പുറപ്പെട്ട് മദ്രാസിൽ വന്നു. മാധവൻ ഗിൽഹാൻ സാഹിബിനെ പോയി കണ്ട് വിവരങ്ങളെല്ലാം ഗ്രഹിപ്പിച്ചു. അദ്ദേഹം വളരെ ചിരിച്ചു. ഉടനെ മാധവനെ സിവിൽ സർവീസിൽ എടുത്തതായി ഗസറ്റിൽ കാണുമെന്ന് സായിപ്പ് അവർകൾ വാത്സല്യപൂർവ്വം പറഞ്ഞതിനെ കേട്ട് സന്തോഷിച്ച് അവിടെ നിന്ന് പോന്നു. അച്ഛനോടും ഗോവിന്ദൻ കുട്ടിയോടും കൂടെ മലബാറിലേക്ക് പുറപ്പെട്ട് പിറ്റേ ദിവസം വീട്ടിലെത്തിച്ചേർന്നു. മാധവൻ എത്തിയെന്ന് കേട്ടപ്പോൾ ഇന്ദുലേഖയ്ക്കുണ്ടായ സന്തോഷത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. മാധവൻ വന്ന ഉടനെ തന്റെ അമ്മയെ പോയി കണ്ട് വർത്തമാനങ്ങളെല്ലാം അറിഞ്ഞു. ശബ്ദ പ്രായശ്ചിത്തത്തിന്റെ വർത്തമാനവും കൂടി കേട്ടു. ഉടനെ അമ്മാമനെയും പോയി കണ്ടതിന്റെ ശേഷം മാധവൻ ഇന്ദുലേഖയുടെ മാളികയുടെ ചുവട്ടിൽ വന്നു നിന്നു. അപ്പോൾ ലക്ഷ്മിക്കുട്ടി അമ്മ മുകളിൽ നിന്ന് കോണി ഇറങ്ങുന്നു. മാധവനെ കണ്ട് ഒരു മന്ദഹാസം ചെയ്ത് വീണ്ടും മാളിക മേലേക്ക് തന്നെ തിരികെ പോയി. മാധവൻ വരുന്നു എന്ന് ഇന്ദുലേഖയെ അറിയിച്ച് മടങ്ങി വന്ന് മാധവനെ വിളിച്ചു. മാധവൻ കോണി കയറി പുറത്തറത്തിൽ നിന്നു. ലക്ഷ്മിക്കുട്ടി അമ്മ ചിരിച്ചും കൊണ്ട് താഴത്തേക്കും പോന്നു. ഇന്ദുലേഖ അകത്തു നിന്ന്, "ഇങ്ങോട്ട് കടന്നു വരാം, എനിക്ക് എണീറ്റ് അങ്ങോട്ട് വരാൻ വയ്യ." മാധവൻ പതുക്കെ അകത്ത് കടന്ന് ഇന്ദുലേഖയെ നോക്കിയപ്പോൾ അതിപരവശയായി കണ്ട് കണ്ണിൽ നിന്ന് വെള്ളം താനെ ഒഴുകി. ഇന്ദുലേഖയുടെ കട്ടിലിന്മേൽ ചെന്നിരുന്ന് രണ്ടുപേരും അന്യോന്യം കണ്ണുനീർ കൊണ്ട് തന്നെ കുശല പ്രശ്നം കഴിച്ചു. ഒടുവിൽ മാധവൻ, "കഷ്ട, ദേഹം ഇത്ര പരവശമായി പോയല്ലോ. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നമ്മളുടെ ദുഷ്കാലം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു." ഇന്ദുലേഖ, "കഴിഞ്ഞു എന്നു തന്നെ ഞാൻ വിചാരിക്കുന്നു. വലിയച്ഛനെ കണ്ടുവോ?" മാധവൻ, "കണ്ടു. സന്തോഷമായിട്ട് എല്ലാം സംസാരിച്ചു. അദ്ദേഹം ഈയിടെ നമുക്ക് വേണ്ടി ചെയ്തതെല്ലാം ഞാൻ അറിഞ്ഞതുകൊണ്ടും എൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ട പ്രകാരവും ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ സാഷ്ടാംഗമായി നമസ്കരിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി." ഇന്ദുലേഖ, "മാധവൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് വളരെ ബോധ്യമായത് ഇപ്പോൾ ചെയ്തു എന്ന് പറഞ്ഞ കാര്യമാണ്. വലിയച്ഛൻ പരമശുദ്ധാത്മാവാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ നമസ്കരിച്ചത് വളരെ നന്നായി. നമ്മൾ രണ്ടുപേർക്കും നിഷ്കന്മഷ ഹൃദയമാകിയാൽ നല്ലതു തന്നെ ഒടുവിൽ വന്നുകൂടുകയുള്ളൂ." ഇങ്ങനെ രണ്ടുപേരും കൂടി ഓരോ സല്ലാപങ്ങളെ കൊണ്ട് അന്ന് പകൽ മുഴുവനും കഴിച്ചു. വൈകുന്നേരം പഞ്ചുമേനവൻ മുകളിൽ വന്ന് ഇന്ദുലേഖയുടെ ശരീരസുഖ വർത്തമാനങ്ങളെല്ലാം ചോദിച്ചതിൽ വളരെ സുഖമുണ്ടെന്നറിഞ്ഞ് സന്തോഷിച്ചു. മാധവൻ വീട്ടിലെത്തിയതിൻ്റെ 7-ാം ദിവസം ഇന്ദുലേഖ മാധവനെ സ്വയംവരം ചെയ്തു. യഥാർത്ഥത്തിൽ സ്വയംവരമാകിയാൽ ആ വാക്കു തന്നെ ഇവിടെ ഉപയോഗിക്കുന്നതിൽ ഞാൻ ശങ്കിക്കുന്നില്ല. സ്വയംവര ദിവസം പഞ്ചുമേനവൻ അതിഘോഷമായി ബ്രാഹ്മണ സദ്യയും മറ്റും കഴിച്ചു. ആ ദിവസം തന്നെ ഗോവിന്ദസൻ ബംഗാളത്ത് നിന്ന് അയച്ച ഒരു ഭംഗി കിട്ടി. മുമ്പ് സമ്മാനം കൊടുത്ത സാധനങ്ങളെക്കാൾ അധികം കൗതുകമുള്ളതും വില ഏറിയതുമായ പല സാമാനങ്ങളും അതിലുണ്ടായിരുന്നു. അതുകളെല്ലാം കണ്ട് ഇന്ദുലേഖയ്ക്കും മറ്റും വളരെ സന്തോഷമായി. ഇന്ദുലേഖയുടെ പാണിഗ്രഹണം കഴിഞ്ഞ് കഷ്ടിച്ച് ഒരു മാസമാവുമ്പോഴേക്ക് മാധവനെ സിവിൽ സർവീസിൽ എടുത്തതായി കൽപ്പന കിട്ടി. ഇന്ദുലേഖയും മാധവനും മാധവന്റെ അച്ഛനമ്മമാരോടും കൂടി മദ്രാസിലേക്ക് പോയി സുഖമായി ഇരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ഈ കഥയിൽ പറയപ്പെട്ട എല്ലാവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. മാധവൻ ഇപ്പോൾ സിവിൽ സർവീസിൽ ഒരു വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്നു. മാധവനും ഇന്ദുലേഖയ്ക്കും ചന്ദ്രസൂര്യന്മാരെ പോലെ രണ്ട് കിടാങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമാണ് ഉണ്ടായിട്ടുള്ളത്. തന്റെ ഉദ്യോഗം മൂലമായുള്ള പ്രവൃത്തികളെ വിശേഷിച്ച് പ്രാപ്തിയോടും സത്യത്തോടും കൂടി നടത്തി വളരെ കീർത്തിയോടുകൂടി മാധവനും തന്റെ കിടാങ്ങളെ ലാളിച്ചും രക്ഷിച്ചും തന്റെ ഭർത്താവിന് വേണ്ടുന്ന സർവ്വസുഖങ്ങളെയും കൊടുത്തുകൊണ്ട് അതിമനോഹരിയായിരിക്കുന്ന ഇന്ദുലേഖയും സുഖമായി അത്യൗന്നത്യ പദവിയിൽ ഇരിക്കുന്നു. ഈ ദമ്പതിമാരുടെ കഥ വായിക്കുന്ന വായനക്കാർക്കും നമുക്കും ജഗദീശ്വരൻ സർവമംഗളത്തെ ചെയ്യട്ടെ. ഞാൻ ഈ കഥ എഴുതുവാനുള്ള കാരണം ഈ പുസ്തകത്തിന്റെ പീഠികയിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ കഥയിൽ നിന്ന് എന്റെ നാട്ടുകാർ മുഖ്യമായി മനസ്സിലാക്കേണ്ടത് പുരുഷന്മാരെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പോലെ സ്ത്രീകളെയും വിദ്യ അഭ്യസിപ്പിച്ചാൽ ഉണ്ടാവുന്ന ഗുണത്തെപ്പറ്റി മാത്രമാണ്. ഇന്ദുലേഖ ഒരു ചെറിയ പെൺകിടാവായിരുന്നുവെങ്കിലും തന്റെ അച്ഛൻ തന്നെ പ്രിയപ്പെട്ട് വളർത്തിയ ശക്തനായ തന്റെ അമ്മാമൻ ഇവര് അകാലത്തിങ്കൽ മരിച്ചതിനാൽ കേവലം നിസ്സഹായ സ്ഥിതിയിലായിരുന്നു എങ്കിലും തന്റെ രക്ഷിതാവായ വലിയച്ഛൻ വലിയ കോപിയും താൻ ഉദ്ദേശിച്ച സ്വയംവര കാര്യത്തിന് പ്രതികൂലിയുമായിരുന്നുവെങ്കിലും ഇന്ദുലേഖയുടെ പഠിപ്പും അറിവും നിമിത്തം അവൾക്കുണ്ടായ ധൈര്യത്തിനാലും സ്ഥിരതയാലും താൻ വിചാരിച്ച കാര്യം നിഷ്പ്രയാസേന അവൾക്ക് സാധിച്ചു.
പഞ്ചു മേനവൻ സ്നേഹനിമിത്തം തന്നെയാണ് ഒടുവിലെല്ലാം ഇന്ദുലേഖയുടെ ഹിതം പോലെ അനുസരിച്ചത് എന്ന് തന്നെ വിചാരിക്കുന്നതായാലും അദ്ദേഹം ഒരു ക്രൂര ബുദ്ധിയും പിടുത്തക്കാരനുമായിരുന്നുവെങ്കിൽ തന്നെ ഇന്ദുലേഖ താൻ ആഗ്രഹിച്ചതും നിശ്ചയിച്ചതുമായ പുരുഷനെ അല്ലാതെ പഞ്ചുമേനവന്റെ ഇഷ്ടപ്രകാരം അദ്ദേഹം പറയുന്ന ആളുടെ ഭാര്യയായി ഇരിക്കയില്ലായിരുന്നു എന്ന് എന്റെ വായനക്കാര് നിശ്ചയമായി അഭിപ്രായപ്പെടുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. പിന്നെ സ്ത്രീകൾ ഒന്നും ആലോചിക്കേണ്ടത് തങ്ങൾ പഠിപ്പും അറിവും ഇല്ലാത്തവരായാൽ അവരെക്കുറിച്ച് പുരുഷന്മാർ എത്ര നിസ്സാരമായി വിചാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ്. കല്യാണിക്കുട്ടിയെ നമ്പൂരിപ്പാട്ടിലേക്ക് പഞ്ചുമേനവൻ കൊടുത്തത് വീട്ടിലുള്ള ഒരു പൂച്ചക്കുട്ടിയെയോ മറ്റോ പിടിച്ചു കൊടുത്തതുപോലെയാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരായ സ്ത്രീകളെ, നിങ്ങൾക്കിതിൽ ലജ്ജ തോന്നുന്നില്ലേ? നിങ്ങളിൽ ചിലർ സംസ്കൃതം പഠിച്ചവരും ചിലർ സംഗീത അഭ്യാസം ചെയ്തവരും ചിലർ സംഗീത സാഹിത്യങ്ങൾ രണ്ടും പഠിച്ചവരും ഉണ്ടായിരിക്കാം. ഈ പഠിപ്പുകൾ ഉണ്ടായാൽ പോരാ, സംസ്കൃതത്തിൽ നാടകാലങ്കാര വിൽപ്പത്തിയോളം എത്തിയവർക്ക് ശൃംഗാരരസം ഒന്ന് മാത്രം അറിയാൻ കഴിയും. അത് മുഖ്യമായി വേണ്ടത് തന്നെ. എന്നാൽ അതുകൊണ്ട് പോരാ, നിങ്ങളുടെ മനസ്സിന് നല്ല വെളിച്ചം വരയണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ പഠിക്കണം. ആ ഭാഷ പഠിച്ചാലേ ഇപ്പോൾ അറിയേണ്ടതായ പല കാര്യങ്ങളും അറിയാൻ സംഗതി വരികയുള്ളൂ. അങ്ങനെയുള്ള അറിവുണ്ടായാലേ നിങ്ങൾ പുരുഷന്മാർക്ക് സമസൃഷ്ടികളാണെന്നും പുരുഷന്മാരെ പോലെ നിങ്ങൾക്കും സ്വതന്ത്രത ഉണ്ടെന്നും സ്ത്രീജനമം ആയതുകൊണ്ട് കേവലം പുരുഷന്റെ അടിമയായി നിങ്ങൾ ഇരിപ്പാൻ ആവശ്യമില്ലെന്നും അറിയാൻ കഴിയുകയുള്ളൂ. ഇംഗ്ലീഷ് പഠിപ്പാൻ ഇടവരാത്തവർക്ക് ഇംഗ്ലീഷ് പഠിച്ച് പുരുഷന്മാർ കഴിയുന്നിടത്തോളം അറിവുണ്ടാക്കി കൊടുക്കേണ്ടതാണ്. മലയാള ഭാഷയിൽ പലവിധമായ പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിൽ നിന്ന് കിട്ടുന്ന തത്വങ്ങളെ വെളിപ്പെടുത്തി എഴുതുവാൻ യോഗ്യന്മാരായ പല മലയാളികളുമുണ്ട്. അവർ ഇത് ചെയ്യാത്തതിനെക്കുറിച്ച് ഞാൻ വ്യസനിക്കുന്നു. ഇംഗ്ലീഷ് പഠിച്ചാലേ അറിവുണ്ടാകുകയുള്ളൂ, ഇല്ലെങ്കിൽ അറിവുണ്ടാകുകയില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഈ കാലത്ത് ഇംഗ്ലീഷ് വിദ്യ പഠിക്കുന്നതിനാൽ ഉണ്ടാവുന്ന യോഗ്യത വേറെ യാതൊന്ന് പഠിച്ചാലും ഉണ്ടാവുന്നതല്ലെന്ന് തന്നെയാണ്. ഇംഗ്ലീഷ് പഠിച്ച് ഇംഗ്ലീഷ് സമ്പ്രദായം ആവുന്നതുകൊണ്ട് നമ്മുടെ നാട്ടുകാരായ സ്ത്രീകൾക്ക് അത്യാപത്ത് വരുന്നു എന്ന് കാണിപ്പാൻ ഈയിടെ വടക്കേ ഇന്ത്യയിൽ ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്ത്രീകളെ പോലെ നമ്മുടെ സ്ത്രീകൾക്ക് അറിവും മിടുക്കും സാമർഥ്യവും ഉണ്ടായാൽ അതുകൊണ്ട് വരുന്ന ആപത്തുകളെയെല്ലാം ബഹുസന്തോഷത്തോടുകൂടി സഹിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ആര് എന്തു തന്നെ പറയട്ടെ, ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് എല്ലാ സ്ത്രീകളും പരിശുദ്ധമാരായി വ്യഭിചാരം മുതലായ യാതൊരു ദുഷ്പ്രവൃത്തിക്കും മനസ്സ് വരാതെ അരുന്ധതികളായി വരുമെന്ന് ഞാൻ പറയുന്നില്ല. വ്യഭിചാരം മുതലായ ദുഷ്പ്രവൃത്തികൾ ലോകത്തിൽ എവിടെയാണ് ഇല്ലാത്തത്? പുരുഷന്മാർ ഇംഗ്ലീഷ് പഠിച്ചവര് എത്ര വികൃതികളായി കാണുന്നുണ്ട്, അതുപോലെ സ്ത്രീകളിലും വികൃതികൾ ഉണ്ടായിരിക്കും. പുരുഷന്മാർ ഇംഗ്ലീഷ് പഠിപ്പുള്ളവർ ചിലർ വികൃതികളായി തീരുന്നതിനാൽ പുരുഷന്മാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അബദ്ധമാണെന്ന് പറയുന്നുണ്ടോ? അതുകൊണ്ട് എന്റെ ഒരു മുഖ്യമായ അപേക്ഷ എന്റെ നാട്ടുകാരോടുള്ളത്, കഴിയുന്ന പക്ഷം പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ തന്നെ എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടതാണെന്നാകുന്നു.